പ്രായപൂർത്തിയാകാത്ത മകളെ പീഡിപ്പിച്ച അമ്മയുടെ കാമുകൻ കോടതിയിൽ കീഴടങ്ങി. മലപ്പുറം മങ്കടയിലാണ് 12-കാരിയെ പലതവണ പീഡിപ്പിച്ചതിനു ശേഷം ഒളിവിൽ പോയ കാമുകൻ മഞ്ചേരി പോക്സോ സ്പെഷ്യൽ കോടതി മുമ്പാകെ കീഴടങ്ങിയത്. പെൺകുട്ടിയുടെ അമ്മയുടെ കാമുകൻ പാലക്കാട് ചെറുപ്പളശ്ശേരി ചളവറ ചിറയിൽ ബിനീഷാണ് കീഴടങ്ങിയത്. 12-വയസ്സുകാരിയെ അമ്മയും കാമുകനും പലതവണ പീഡിപ്പിച്ചിരുന്നു. അമ്മയുടെ കാമുകൻ പെൺകുട്ടിയെ വാടക വീട്ടിൽ വെച്ച് നിരവധി തവണ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തു. 2019 ജനുവരി 1 മുതൽ 2021 ജൂൺ 30 വരെയുള്ള കാലയളവിൽ ആനമങ്ങാടും വള്ളിക്കാപ്പുറത്തുമുള്ള വാടക വീടുകളിൽ വെച്ചാണ് കുട്ടിയെ പലതവണ പീഡിപ്പിച്ചത്. ഒക്ടോബർ 19 കുട്ടി മലപ്പുറം വനിതാ പോലീസിൽ പരാതി നൽകി. പ്രതിക്ക് ഒത്താശ ചെയ്ത് നൽകിയതിന് കുട്ടിയുടെ അമ്മയായ 30-വയസ്സുകാരിയെ ഒക്ടോബർ 20 പോലീസ് അറസ്റ്റും ചെയ്തിരുന്നു. ഇവരിപ്പോൾ റിമാൻഡിലാണ്. ഒളിവിനുള്ള പ്രതിയെ തേടി പോലീസ് ഇയാളുടെ ബന്ധു വീടുകളിലെല്ലാം തന്നെ അന്വേഷണം നടത്തിയിരുന്നു. ഒരിടത്ത് പോലീസിനെ കണ്ട് ഇയാൾ ഇറങ്ങി ഓടുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് പ്രതി മഞ്ചേരി പോക്സോ കോടതിയിലെത്തി കീഴടങ്ങിയത്. അമ്മയും കാമുകനും വീട്ടുതടങ്കലിൽ പാർപ്പിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് പെൺകുട്ടി മൊഴി നൽകിയത്. മലപ്പുറം ചൈൽഡ് ലൈനും പോലീസും ചേർന്നാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മലപ്പുറം മങ്കടയിൽ വന്ന് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു യുവതിയും 12-വയസ്സുകാരിയായ മകളും. ഭർത്താവുമായി അകന്നു കഴിഞ്ഞിരുന്ന ഇവർ ഇവിടെ കാമുകനൊപ്പം ജീവിക്കുകയായിരുന്നു. ഇവർ താമസിച്ചിരുന്ന സ്ഥലത്ത് നടന്ന കാര്യങ്ങൾ പുറം ലോകമൊന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. പുറത്തുനിന്ന് ആർക്കും വരാൻ കഴിയാത്ത വിധത്തിൽ വലിയ മതിലും വളർത്തു നായ്ക്കളുമാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്നാണ് ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുന്നത്. ലൈംഗിക പീഡനവും ശാരീരിക മർദ്ദനങ്ങളും അടക്കം അതിക്രൂരമായ അതിക്രമങ്ങളാണ് കുട്ടിക്ക് നേരെ പല തവണകളായി ഉണ്ടായതെന്നും CWC ചെയർമാൻ അഡ്വക്കേറ്റ് ഷാജേഷ് ഭാസ്കർ പറയുന്നു. പെൺകുട്ടി അതിക്രൂരമായി പലവട്ടം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ലൈംഗിക അതിക്രമമല്ല പീഡനം തന്നെ അനുഭവിച്ചിട്ടുണ്ട്. അതിനു പുറമെ മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്നും ശരീരത്തിൽ അതിൻ്റെ എല്ലാം പാടുകളുണ്ടെന്നാണ് CWC ചെയർമാൻ വ്യക്തമാക്കുന്നത്. വിവരങ്ങൾ പുറത്തു പറയാതിരിക്കാൻ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയതായും വിവരമുണ്ട്. യുവതിയുടെ അച്ഛനായ കുട്ടിയുടെ മുത്തച്ഛനാണ് ചൈൽഡ് ലൈനിൽ പരാതി നൽകിയത്. പോലീസ് സഹായത്തോടെ രക്ഷപ്പെടുത്തിയ കുട്ടിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. ചൈൽഡ് ലൈൻ ഉദ്യോഗസ്ഥർ ഏറെ കൗൺസിലിംഗ് നൽകിയതിനു ശേഷമാണ് പെൺകുട്ടി നടന്ന കാര്യങ്ങളെല്ലാം തന്നെ വെളിപ്പെടുത്തിയത്. മജിസ്ട്രേറ്റിന് മുമ്പാകെ ഇരയായ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഗുരുതരമായ പോക്സോ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. അതേസമയം അവിഹിതം നിലനിർത്താൻ വേണ്ടിയാണ് സ്വന്തം മക്കളെ പോലും കാമുകന് പീഡിപ്പിക്കാനായി അമ്മ ഒത്താശ ചെയ്തു കൊടുക്കുന്നത്. കേരളത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നിരവധി പീഡനങ്ങളാണ് നടക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ജീവിക്കാൻ പറ്റാത്ത സംസ്ഥാനമായി കേരളം മാറുകയാണ്. വാളയാറിലും വണ്ടിപ്പെരിയാറിലുമൊക്കെ നടന്നത് കേരളത്തിൽ വീണ്ടും ആവർത്തിക്കുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ കേരളത്തിൽ വർദ്ധിക്കുന്നതിന്റെ ഉദാഹരണമാണ് ഓരോ സംഭവങ്ങളും. മന്ത്രിമാരും ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുമാണ് ഇത്തരം പീഡകരെ സംരക്ഷിക്കുന്നത്. കുട്ടികളെ പീഡിപ്പിക്കുന്നവർക്കെതിരെ കടുത്ത ശിക്ഷകളാണ് പോക്സോ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വധശിക്ഷ വരെ ലഭിക്കും വിധമാണ് നിയമം. പീഡനത്തിനിരയാകുന്നത് ഏത് ലിംഗത്തിൽപ്പെട്ട കുട്ടികളായാലും ശിക്ഷാവ്യവസ്ഥയിൽ മാറ്റമില്ല. കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രം നിയമം കർശനമാക്കിയിരിക്കുന്നത്. കുട്ടികളുടെ ലൈംഗിക ദൃശ്യങ്ങൾ പകർത്തുന്നതും പ്രചരിപ്പിക്കുന്നതും 5 വർഷം വരെ പിഴയും ലഭിക്കുന്ന കുറ്റമാണ്. കുറ്റകൃത്യം ആവർത്തിച്ചാൽ 7 വർഷം വരെ തടവും പിഴയും ലഭിക്കും. കുട്ടികളുടെ മേലുള്ള അതിക്രമങ്ങൾ തടയാനായി രൂപം കൊടുത്ത പോക്സോ നിയമം കേരളത്തിൽ ദുരുപയോഗപ്പെടുന്ന സംഭവങ്ങളും വർദ്ധിക്കുന്നതായാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.